ഹൈദരാബാദിലെ രാജ്യാന്തര നഗരത്തിന് സ്ഥലത്ത് താമസിക്കുന്ന പെൺകുട്ടിയായിരുന്നു സായ് പ്രിയ. ഈ സായ് പ്രിയക്ക് 19 വയസ്സായിരുന്നു പ്രായം. ആ പെൺകുട്ടി ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ്. പഠിക്കാനായിട്ട് സായ് പ്രിയ വളരെ മിടുകിയായിരുന്നു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിട്ട് അമേരിക്കയിൽ ഹയർ എഡ്യൂക്കേഷന് ജോയിൻ ചെയ്യുക എന്നായിരുന്നു. അവളുടെ വീട്ടിൽ സായ് പ്രിയയുടെ അച്ഛനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികമുള്ളൊരു കുടുംബമായിരുന്നു ഇവരുടേത്. ഈ സായ് പ്രിയ എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കോളേജിലേക്ക് പോകും, പഠനമെല്ലാം പൂർത്തിയാക്കിയിട്ട് വൈകുന്നേരം 5 മണിക്ക് തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ 2022 സെപ്റ്റംബർ 5 രാവിലെ 9 മണിക്ക് ഈ സായ് പ്രിയ കോളേജിലേക്ക് പോവുകയാണ്. പക്ഷേ വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടും ആ പെൺകുട്ടി തിരികെ വീട്ടിലേക്ക് വന്നില്ല. സായ്പ്രിയയുടെ അച്ഛനും അമ്മയ്ക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. കാരണം എപ്പോഴും മകൾ എത്തുന്ന സമയം കഴിഞ്ഞിട്ടും ആ പെൺകുട്ടി വീട്ടിലേക്ക് എത്തിയിട്ടില്ല, ഒന്നും തന്നെ വിളിച്ച് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ആ പാരൻസ് സായ്പ്രിയയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ച് നോക്കിയാണ്. പക്ഷേ ആ സമയത്ത് അവളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൂടായപ്പോൾ വീട്ടുകാരുടെ ടെൻഷൻ കൂടുകയാണ്. 5 മണി കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു, 7 മണി കഴിഞ്ഞു, എന്നിട്ടും ആ മകളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടില്ല. സായ് പ്രിയ തിരികെ വീട്ടിലേക്ക് വന്നിട്ടുമില്ല. അങ്ങനെ പാരൻസ് സായ് പ്രിയയുടെ ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. അവർ പറയുകയാണ് ഇന്നേ ദിവസം, അതായത് സെപ്റ്റംബർ 5 ഈ സായ് പ്രിയ കോളേജിലേക്ക് വന്നിട്ടേയില്ല. അതുകൂടെ കേട്ടപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പേടി വല്ലാതെ കൂടുകയാണ്. തങ്ങളുടെ മകൾക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പായി. വളരെ പെട്ടെന്ന് തന്നെ ആ അച്ഛനും അമ്മയും കൂടെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ മകളെ കാണുമാലെന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകുകയും ചെയ്തു. അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസിന്റെ അന്വേഷണം ആരംഭിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരും സായ്പ്രിയയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴും ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ആ പാരൻസിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൾക്ക് ആരെങ്കിലുമായിട്ട് അഫെയർ ഉണ്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? കാരണം 19 വയസ്സായ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു പക്ഷേ ഒരു കാമുകനുണ്ടെന്നുണ്ടെങ്കിൽ ആ കാമുകന്റെ കൂടെ ആ പെൺകുട്ടി ഇറങ്ങിപ്പോയതായിരിക്കുമോ, അങ്ങനൊരു സംശയം പോലീസിന് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ പാരൻസിനോട് അങ്ങനെ ചോദിച്ചത്. ആ പാരൻസ് പറയുകയാണ്, ഞങ്ങളുടെ അറിവിൽ ഞങ്ങളുടെ മകൾക്ക് ആരുമായിട്ട് അഫെയർ ഇല്ല. അതുമാത്രമല്ല, ഞങ്ങളുടെ മകള് ഞങ്ങളെ ഉപേക്ഷിച്ച് ഒരിക്കലും മറ്റാരുടെങ്കിലും കൂടെ ഇറങ്ങിപ്പോകില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ മകൾക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ പോലീസും വീട്ടുകാരുമൊക്കെ അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ്. 1-2 ദിവസം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവും ആർക്കും തന്നെ ലഭ്യമായില്ല. പോലീസ് ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ ഈ സായ് പ്രിയയുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചു. പക്ഷേ സംശയിക്കേണ്ട ഒരു സാഹചര്യവും അവിടെ തോന്നിയില്ല. അങ്ങനെ 3-ാം ദിവസം കൃത്യമായിട്ട് പറഞ്ഞാൽ സെപ്റ്റംബർ 8 രാവിലെ സമയത്ത് ഈ സായ് പ്രിയയുടെ പിതാവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരികയാണ്. ആ മെസ്സേജ് വന്നത് സായ് പ്രിയയുടെ കോണ്ടാക്ട് നമ്പറിൽ നിന്നാണ്. ആ മെസ്സേജ് ഇപ്രകാരമാണ്, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ സുഖമായിട്ടിപ്പോൾ ജീവിക്കുകയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ അന്വേഷിച്ച് പിറകെ വരരുത്. ആ മെസ്സേജ് വന്ന അതേ സമയത്ത് തന്നെ സായ് പ്രിയയുടെ പിതാവ് മകളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയാണ്. പക്ഷെ അപ്പോഴേക്കും ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ പിതാവിന് ഒരു സംശയം തോന്നുകയാണ്, തൻ്റെ മകൾ എന്തായാലും ഇങ്ങനൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് ഈ കാര്യം പറയുകയില്ല. അത് മാത്രമല്ല, തൻ്റെ മകൾ ഒരിക്കലും ആരുടെയും കൂടെ ഇറങ്ങിപ്പോകില്ല. അതുകൊണ്ട് സായ് പ്രിയയുടെ നമ്പർ ഉപയോഗിച്ച് മറ്റാരെങ്കിലും ആയിരിക്കുമോ ഈ മെസ്സേജ് അയക്കുന്നത്. ആ പിതാവ് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ആ മെസ്സേജ് കാണിച്ചു. അതിനോടൊപ്പം തന്നെ പോലീസിനോട് അദ്ദേഹം ഒരു സംശയം കൂടെ പറയുകയാണ്. ഏതാണ്ട് 6 മാസം മുന്നേ ഈ സായ് പ്രിയയുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരു പയ്യൻ ആ പിതാവിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ആ വിളിച്ചവന്റെ പേര് ശ്രീ ശൈലവ് എന്നാണ്. അവൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്, ഞാനും സായ് പ്രിയയുമായിട്ട് കുറെ കാലമായിട്ട് പ്രണയത്തിലാണ്. ഞങ്ങൾക്ക് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണം. അതുകൊണ്ട് വീട്ടുകാർ നിങ്ങൾ ഈ വിവാഹം നടത്തി തന്നെങ്കിൽ സൗകര്യമായി, അല്ലായെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇറങ്ങിപ്പോകും. അത് കേട്ടപ്പോൾ സായ് പ്രിയയുടെ പിതാവ് വല്ലാതെ പേടിച്ചു പോയി. ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ശ്രീ ശൈലവ് എന്ന് പറയുന്ന ആ പയ്യൻ ആ കോള് കട്ട് ചെയ്യുകയും ചെയ്തതാണ്. പിതാവ് സായ് പ്രിയയോട് അതിനെപ്പറ്റി ചോദിച്ചു. ആ മകൾ പറയുകയാണ്, ഈ ശൈലവ് എന്ന് പറയുന്ന ആ പയ്യൻ കുറെ നാളായിട്ട് തൻ്റെ പിറകെ നടന്ന് ശല്യം ചെയ്യുകയാണ്. ഞങ്ങൾക്കിടയിൽ ഒരു പ്രണയബന്ധവുമില്ല. അവന് പക്ഷേ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട്, ശല്യം ചെയ്യാനായിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞതായിരിക്കാം. ആ പിതാവിന് അത് കേട്ടപ്പോൾ സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്രീശൈലം എന്ന് പറയുന്ന നമ്പറിലേക്ക് തിരിച്ച് വിളിച്ചിട്ട് മേല തൻ്റെ മകളുടെ പിറകെ നടന്ന് ശല്യം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആ കോൾ അങ്ങനെ കട്ട് ചെയ്ത് ആ സംഭവം അവിടെ അവസാനിപ്പിച്ചതാണ്. ആ പിതാവിനൊന്നും സംശയം എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഈ ശ്രീശൈലവ് തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി കാണുമോ, അവനായിരിക്കുമോ ഈ ടെക്സ്റ്റ് മെസ്സേജ് തൻ്റെ മകളുടെ നമ്പറിൽ നിന്ന് തനിക്ക് അയച്ചത്. ആ കാര്യം പോലീസുമായിട്ട് ഡിസ്കസ്
ചെയ്യുകയാണ്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും സായിപ്രിയയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു നോക്കി. അപ്പോഴേക്കും ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. ആ മൊബൈൽ നമ്പർ അവസാനമായിട്ട്, അതായത് ഈ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച സമയത്ത് ഏത് ടവർ ലൊക്കേഷനിലാണെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഈ ശ്രീശൈലം എന്ന് പറയുന്ന ആ പയ്യന്റെ അവന്റെ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ആ മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. പോലീസിന് ഏതാണ്ട് ഒരു കാര്യം ഉറപ്പായി, ഈ ശ്രീശൈലവിന് ഈ കേസുമായിട്ട് തീർച്ചയായിട്ടും പങ്ക് ഉണ്ടാകാം. അങ്ങനെ ശ്രീശൈലവിന്റെ വീട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥര് നേരിട്ട് എത്തുകയാണ്. അവന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥര് ശ്രീശൈലോട് ചോദിക്കുകയാണ്, നീയാണോ ഇന്ന് രാവിലെ സായിപ്രിയയുടെ പേരിൽ അവളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അവളുടെ പിതാവിന് അയച്ചത്? അവൻ പറയുകയാണ്, അതിനെക്കുറിച്ച് ഒരു കാര്യവും തനിക്ക് അറിയില്ല. 6 മാസം മുന്നേ ആ പിതാവിനെ താൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. കാരണം എനിക്കും സായിപ്രിയയ്ക്കും ഇടയിൽ കുറച്ചു കാലം ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് പിതാവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ ആ പ്രണയബന്ധം പൂർണ്ണമായിട്ട് അവസാനിച്ചിരുന്നു. അതുകൊണ്ട് പിന്നീട് ഞാൻ സായിപ്രിയയുടെ പിറകെ നടന്നിട്ടില്ല, ഞങ്ങൾക്കിടയിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്നും തന്നെ താൻ സായിപ്രിയയെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് കൂടെ ഈ ശ്രീശൈലം എന്ന് പറയുന്ന ആ പയ്യൻ പോലീസിനോട് പറയുകയാണ്. അവൻ്റെ പ്രായം എന്ന് പറയുന്നത് 23 വയസ്സായിരുന്നു. അവൻ്റെ സംസാരത്തിൽ എന്തൊക്കെയോ കള്ളത്രമുള്ളതുപോലെ പോലീസിന് തോന്നുകയാണ്. അതുകൊണ്ട് അവനെ വീണ്ടും വീണ്ടും വിശദമായിട്ട് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അതുമാത്രമല്ല, അവൻ്റെ വീട്ടിൽ പരിശോധന നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുകയും പേടിച്ച് വിറക്കുകയും ചെയ്തു. അതുകൂടെ കേട്ടപ്പോഴാണ് പോലീസിന് കൂടുതൽ സംശയങ്ങൾ തോന്നിയത്. അങ്ങനെ പോലീസിൻ്റെ രീതിയിൽ ഈ ശ്രീശൈലവിനെ വിശദമായിട്ട് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ അവൻ എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്ന് പറയുകയും ചെയ്തു. അവൻ പറയുകയാണ്, സായിപ്രിയ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അവളെ ഞാൻ കൊലപ്പെടുത്തി. കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, സായിപ്രിയയുടെ ശരീരം അവൻ മറവ് ചെയ്യുകയും ചെയ്തു. ഇനി പോലീസ് അറിയേണ്ടത് അവൻ എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത്, എങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ്. അതിനുള്ള അവൻ്റെ മറുപടികൾ ഇപ്രകാരമായിരുന്നു. 2-3 വർഷം മുന്നേ ഈ സായിപ്രിയയുടെ വീടിൻ്റെ അടുത്താണ് ഈ ശ്രീശൈലവും അവൻ്റെ വീട്ടുകാരും വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഈ ശൈലം എന്ന് പറയുന്ന ആ പയ്യൻ പഠിക്കാനായിട്ട് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു ഷോപ്പിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ആ സമയത്ത് ഈ സായിപ്രിയ എന്ന് പറയുന്ന ആ പെൺകുട്ടി +1 പഠിക്കുകയാണ്. അവളുടെ പിറകെ ഈ ശ്രീശൈലവ് ഒരുപാട് നടന്ന് ശല്യപ്പെടുത്തുകയും ഇഷ്ടമാണെന്നിങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. ഒടുവിൽ ഏതൊരു ഘട്ടത്തിൽ ഈ സായിപ്രിയ തിരികെ അവനോട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ആ ഒരു ബന്ധം ആഴ്ചകൾ മാത്രമാണ് നീണ്ടു നിന്നത്. വേറെ കൊണ്ടല്ല, ഈ ശ്രീശൈലം എന്ന് പറയുന്ന ആ പയ്യനെക്കുറിച്ച് ഈ സായിപ്രിയ കൂടുതലായിട്ട് അറിയുകയാണ്. അവൻ്റെ വീട്ടുകാര്, വിദ്യാഭ്യാസം, ജോലി, അതെല്ലാം മനസ്സിലാക്കിയപ്പോൾ ആ ബന്ധം ഒരിക്കലും നല്ലതല്ല എന്ന് ആ പെൺകുട്ടിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ആ പെൺകുട്ടി പൂർണ്ണമായിട്ട് ആ പ്രണയബന്ധം ഉപേക്ഷിച്ച് കളയുകയും ചെയ്തു. പക്ഷേ ആ സമയത്തും ഈ ശ്രീശൈലം എന്ന് പറയുന്ന അവൻ്റെ മനസ്സിൽ സായിപ്രിയയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം സായിപ്രിയയ്ക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ലൊരു ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ട്, നല്ല സാമ്പത്തികമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഇതിനേക്കാൾ നല്ലൊരു ബന്ധം തനിക്ക് കിട്ടില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. അങ്ങനെ സായിപ്രിയയുടെ പിറകെ നടന്നുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുകയാണ്. ഈ സായിപ്രിയയുടെ കോണ്ടാക്ട് നമ്പർ അവൻ്റെ കയ്യിലുണ്ട്. നമ്പറിലേക്ക് ഒരുപാട് തവണ വിളിച്ചു നോക്കി, സോഷ്യൽ മീഡിയ വഴി കോണ്ടാക്ട് ചെയ്യാനായിട്ട് പല മാർഗങ്ങൾ നോക്കി. പക്ഷേ സായിപ്രിയ അവനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുകയും ബ്ലോക്ക് ചെയ്ത് മാറ്റുകയും ചെയ്തു. അങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം വീണ്ടും വീണ്ടും പിറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഒടുവിൽ ഈ സായിപ്രിയയുടെ അച്ഛനെ വിളിച്ചു വരെ അവൻ വിവാഹം കഴിക്കണമെന്ന രീതിയിൽ സംസാരിക്കുകയാണ്. പക്ഷെ അപ്പോഴും സായിപ്രിയ അതിനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് മാറ്റുകയായിരുന്നു. അതുകൂടെ ആയപ്പോൾ ഈ ശ്രീശൈലവിന് സായിപ്രിയയുടെ വല്ലാത്തൊരു ദേഷ്യം തോന്നുകയാണ്. കാരണം തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടമല്ല എന്ന് കൂടെ പറയുകയാണ്. അതുകൊണ്ട് സായിപ്രിയ മറ്റാരോടെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. തനിക്ക് കിട്ടാത്ത ആ പെൺകുട്ടി മറ്റ് ആരെയും സ്വന്തമാക്കാൻ പാടില്ല, മറ്റാർക്കും സ്വന്തമാക്കാൻ പാടില്ല, അങ്ങനൊരു ചിന്ത മാത്രമാണ് ഈ ശ്രീശൈലം എന്ന് പറയുന്നവൻ്റെ മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് സായി പ്രിയയോട് ഒരു പ്രതികാരം ചെയ്യാനായിട്ട് അവൻ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ സ്നാപ്ചാറ്റ് വഴി ഈ സായി പ്രിയയ്ക്ക് അവനൊരു മെസ്സേജ് ചെയ്യുകയാണ്. കാരണം സ്നാപ്ചാറ്റിൽ അവൻ്റെ നമ്പർ ബ്ലോക്ക് ആയിരുന്നില്ല. അങ്ങനെ ഈ സായിപ്രിയ ആ മെസ്സേജ് കാണുകയാണ്. അവൻ പറഞ്ഞത് അവസാനമായിട്ട് ഒരു തവണ കൂടെ തനിക്ക് നേരിട്ട് കാണണം, അതിനുശേഷം ഒരു തവണ പോലും പിന്നീട് ശല്യം ചെയ്യില്ല എന്നാണ്. അത് കേട്ടപ്പോൾ സായിപ്രിയ നേരിട്ട് കാണാനായിട്ട് സമ്മതം മൂളുകയാണ്. കാരണം ഒരുപാട് തവണ വഴിയിലൊക്കെ വെച്ച് അവൻ ശല്യം ചെയ്യുന്നുണ്ട്, ഒരുപാട് തവണ ഇങ്ങനെ പിറകെ നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, അങ്ങനൊരു ചിന്തയിലാണ് നേരിട്ട് കാണാമെന്ന് സായിപ്രിയ
സമ്മതം മൂളുകയും ചെയ്തത്. അങ്ങനെ 2022 സെപ്റ്റംബർ 5 നേരിട്ട് കാണാമെന്നും രണ്ടുപേരും കൂടെ സമ്മതം മൂളുകയാണ്. സായിപ്രിയ പതിവ് പോലെ തന്നെ രാവിലെ കോളേജിലേക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുകയാണ്. ആ ബസ് സ്റ്റോപ്പിലേക്ക് ഈ ശൈലം എന്ന് പറയുന്നവൻ അവൻ്റെ ബൈക്കിൽ വരികയാണ്. അവൻ ഒരു തവണ പോലും ഈ സായിപ്രിയയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല. സ്നാപ്ചാറ്റ് വഴി മാത്രമാണ് എല്ലാ കോണ്ടാക്റ്റും ചെയ്യുന്നത്. അങ്ങനെ ബൈക്കുമായിട്ട് വന്നിട്ട് ഈ സായിപ്രിയയും കൂട്ടിക്കൊണ്ട് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയാണ്. അല്പം ദൂരെയായിട്ടായിരുന്നു ആ സ്ഥലം. ആ സ്ഥലത്ത് ജനവാസം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സ്ഥലത്തേക്ക് എത്തിയിട്ട് ഈ ശ്രീശൈലവ് സായിപ്രിയോട് വീണ്ടും പറയുകയാണ്, തന്നെ വിവാഹം കഴിക്കണം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ സായിപ്രിയ പൂർണ്ണമായിട്ട് വീണ്ടും അതിനെ നിരസിക്കുകയാണ്. അങ്ങനെ രണ്ടുപേർക്കുമിടയിൽ വലിയൊരു വാക്കുതർക്കം ഉണ്ടാകുകയാണ്. അതിനിടയിൽ ഈ ശ്രീശൈലവ് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലുപയോഗിച്ച് സായിപ്രിയയുടെ തലക്ക് അടിക്കുകയാണ്. അവൾ ബോധം കെട്ട് നിലത്തേക്ക് വീഴുകയും ചെയ്തു. ആ സമയത്ത് ഈ ശ്രീശൈലവ് ആ പെൺകുട്ടിയെ, 19 മാത്രം പ്രായമുള്ള, അവൻ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ അവൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ട്, വളരെ ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയാണ്. ആ പെൺകുട്ടിക്ക് ആ സമയത്ത് ജീവനുണ്ടായിരുന്നു. അവൾ അബോധാവസ്ഥയിൽ മാത്രമായിരുന്നു. അങ്ങനെ അവൻ്റെ ലൈംഗികമായിട്ടുള്ള അതിക്രമണം കഴിഞ്ഞിട്ട് അവൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വരികയാണ്, ഈ പെൺകുട്ടി ഇനി വെറുതെ വിട്ടുകഴിഞ്ഞാൽ അവൾ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പുറം ലോകത്തോട്, വീട്ടുകാരോടും പോലീസിനോടൊക്കെ പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകില്ല. അതുകൊണ്ട് ആ പെൺകുട്ടിയെ, സായിപ്രിയയെ കൊലപ്പെടുത്താൻ കൂടെ ശ്രീശൈലവ് തീരുമാനം എടുക്കുകയാണ്. അവളുടെ ഷോൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തു. ആ കൊലപാതകത്തിന് ശേഷം സായിപ്രിയയുടെ ശരീരം മറവ് ചെയ്യാനായിട്ട് അവൻ തീരുമാനം എടുക്കുകയാണ്. ഒറ്റയ്ക്ക് മറവ് ചെയ്യാനായിട്ട് അവന് സാധിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവൻ്റെ കസിനും സുഹൃത്തുമായിട്ടുള്ള ശിവ എന്നൊരുത്തിൻ്റെ സഹായം കൂടെ അവൻ തേടുകയാണ്. ശിവയെ ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കനാലിൻ്റെ താഴത്തായിട്ട് അവർ കുഴി എടുത്തിട്ട് ആ പെൺകുട്ടിയുടെ ശരീരം കുഴിച്ച് മൂടുകയും ചെയ്തു. എന്നിട്ട് അവളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഈ ശ്രീശൈലവ് തന്നെ ആ മൊബൈൽ ഫോൺ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ആ കുഴിച്ചും മൂടിയ കനാലിൻ്റെ ആ ഭാഗത്ത് നിന്ന് സായിപ്രിയയുടെ ശരീരം കണ്ടെത്തി. ആ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആ പെൺകുട്ടി വളരെ ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്നു. അങ്ങനെ വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവുകളും കൂടി തന്നെ രണ്ട് പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. ഈ ശ്രീശൈലം എന്ന് പറയുന്ന ആ പ്രതിയും, ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയായിട്ടുള്ള ശിവയും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ്. രണ്ടുപേർക്കും ഇതുവരെയും ശിക്ഷ ഒന്നും തന്നെ കോടതി നൽകിയിട്ടില്ല. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു പെൺകുട്ടിയോട് ശ്രീശൈലം എന്ന് പറയുന്ന ആ യുവാവ് പ്രണയം തുറന്നു പറയുകയാണ്. ആ പെൺകുട്ടിക്ക് ആ പ്രണയത്തിനോട് താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് നോ പറഞ്ഞു. നോ എന്ന് പറയുന്നൊരു വാക്ക് കേട്ടപ്പോൾ അവനത് തീരെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവൻ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനം ഇരയാക്കിയിട്ട് കൊലപ്പെടുത്തി. ഇങ്ങനെയുള്ള ഒരുപാട് ചൊറിച്ചു പിടിച്ചവന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. സത്യം പറഞ്ഞാൽ അവന്മാർക്കൊക്കെ തന്നെ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. എങ്കിൽ മാത്രമേ ഇതേപോലുള്ള ക്രൈംസ് ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള ഏക സാധ്യത അത് മാത്രമാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദിസ് ഇസ് മീ സിജോ ജോൺ. സീ യു.